ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗീഥസ് ഹെയർ കെയർ. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് മൂന്ന് ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട് മുടി ഭ്രാന്ത് പോലെ വളരാനായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് പറയാൻ പോകുന്നത്. ഇത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഉപയോഗിച്ചല്ല നമ്മളിത് ചെയ്യാൻ പോകുന്നത്. മുടി വളർച്ച കൂട്ടാനായിട്ടുള്ള ഏറ്റവും അധികം സഹായിക്കുന്ന മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഉപയോഗിച്ചാണ് നമ്മൾ ഈ സൂപ്പർ പാക്ക് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, എത്രയും പെട്ടെന്ന് തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കുക. മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്യണം, അപ്പോഴാണ് ഞാൻ ഈ പറയുന്ന പോലെ മുടി വളർച്ചയിൽ നല്ല മാറ്റം കാണുക. എത്ര വളരാത്ത മുടിയും വളരാനായിട്ട് ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ആഴ്ചയിൽ മൂന്ന് ദിവസം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്ര കണ്ട് നിങ്ങളുടെ മുടിയിൽ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. മുടി കൊഴിച്ചിലാകട്ടെ, പ്രീമിച്ചോർ ഗ്രേ ഹെയർ ആകട്ടെ, എന്തായാലും മാറാനായിട്ട് ഈ ഒരു കിടിലൻ സംഭവം മാത്രം ഉപയോഗിച്ചാൽ മതി. ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അപ്പോഴാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസും കാണാൻ പറ്റത്തുള്ളൂ. അതുപോലെ പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിൻ്റെ അടുത്ത് ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് ഉണ്ടാകുന്ന മുടിയിലെ എല്ലാ പ്രശ്നങ്ങളും കൊഴിച്ചിലാവട്ടെ, മുടിയിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മാറാനായിട്ട്, അതായത് വെറും രണ്ട് ദിവസം കൊണ്ട് മാറാനായിട്ടുള്ള സൂപ്പർ ഹെയർ ഓയിൽ നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഹെയർ ഓയിലും മാത്രമല്ല ഹെയർ ഗ്രോത്ത് പാക്ക്, ഹെയർ ജെല്ല്, താളിപ്പൊടി, പിന്നെ സ്കിന്നിലേക്കായിട്ടുള്ള സ്കിൻ വൈറ്റനിങ് ഓയിൽ, സ്കിൻ വൈറ്റനിങ് പാക്ക്, സ്കിൻ വൈറ്റനിങ് ജെല്ല്, ഇത്രയും പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട്. രണ്ടു വർഷമായി നമ്മൾ കൊടുക്കാൻ തുടങ്ങിയിട്ട് സൂപ്പർ റിസൾട്ടുകൾ കാണാനായിട്ട് എങ്ങനെയാണ് വാങ്ങേണ്ടതെന്ന് അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ്. നമ്മുടെ ഈ സൂപ്പർ ഹെയർ ഗ്രോത്ത് പാക്കിലെ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് മൈലാഞ്ചിയാണ്, അതായത് ഹെന്ന. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഹെന്ന മുടി വളർച്ച കൂട്ടാനായിട്ട് എത്രത്തോളം സഹായിക്കും എന്നുള്ളത്. മുടി വളർച്ച കൂട്ടാനായിട്ട് മാത്രമല്ല കേട്ടോ, മുടി കൊഴിച്ചിൽ മാറാനായിട്ട് ഇന്നത്തെ ജനറേഷനിലെ കൂടുതൽ ആളുകൾ നേരിടുന്ന വലിയൊരു പ്രശ്നമായ പ്രീമിച്ചർ ഗ്രേ ഹെയർ ഇല്ലാതാക്കാനായിട്ടും ഈ ഹെന്ന പൊടി നല്ലതാണ് കേട്ടോ. ഹെന്ന നമ്മൾ ഓരോ ഷോപ്പിൽ നോക്കിയും ഓരോ ബ്രാൻഡഡ് ആയിട്ട് വാങ്ങുന്ന സാധനങ്ങൾ ശ്രദ്ധിക്കണം, കാരണം 100% നാച്ചുറൽ ആയിട്ടുള്ള ഹെന്ന ബ്രാൻഡ് മാത്രം ഉപയോഗിക്കാനായിട്ട് നോക്കാം, അല്ലെങ്കിൽ നല്ല എട്ടിൻ്റെ പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹെന്ന പൗഡർ വാങ്ങുമ്പോൾ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഹെന്നയാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 100% നാച്ചുറൽ ആയിട്ടുള്ള പ്യുവർ ഹെന്നയാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നീലമരിയാണ്, അതായത് ഇൻഡിഗോ. ഇൻഡിഗോ പൗഡറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇൻഡിഗോ പൗഡർ അതായത് നീലമരി മുടി വളർച്ച ഒത്തിരി കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്നേ മൂന്ന് ദിവസം മാത്രം നിങ്ങൾ ഈ ഒരു പാക്ക് ചെയ്യുമ്പോൾ അത്ര കണ്ട് മുടിയിൽ മാറ്റം ഉണ്ടാവാനായിട്ടുള്ള മെയിൻ റീസൺ ഇതിൽ നീലമരി ചേർക്കുന്നുണ്ട് എന്നുള്ളതാണ്. നീലമരി മുടി വളർച്ച കൂട്ടാനായിട്ട് മാത്രമല്ല മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ട്, മുടിയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും, അതായത് സ്പ്ലിറ്റ് എൻസ് ആവട്ടെ, ഡാൻഡ്രഫ് ആവട്ടെ, മുടിയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഒറ്റയടിക്ക് മാറ്റാൻ കഴിവുള്ള ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ് നീലമരി. ഈ നീലമരി ആവട്ടെ മൈലാഞ്ചി ആവട്ടെ നമ്മുടെ വീടുകളിൽ വളരെ എളുപ്പത്തിൽ വെച്ച് പിടിപ്പിക്കാവുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഈ ഷോപ്പിലൊന്നും പോയിട്ട് കെമിക്കലാണോ നാച്ചുറലാണോ എന്നുള്ള സംശയം വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഈ ഒരു പാക്കിലേക്ക് നിങ്ങൾക്ക് വീട്ടിൽ മൈലാഞ്ചിയില ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് മൈലാഞ്ചിയില അരച്ചിട്ട് നമുക്ക് ഈ പാക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെയാണ് നീലമരിയുടെ ഇതായാലും, നീലമരി ചെടിയൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാനായിട്ട് പറ്റുന്നതാണ്. അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ തൈകളും ഉണ്ടാവും കേട്ടോ. അങ്ങനെയുണ്ട്, ഒരു തൈ പിടിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് തൈകൾ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി നമ്മുടെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ്, ഇതും നമ്മളുടെ മുത്തശ്ശിമാരുടെ കാലം മുതൽക്കേ നമ്മൾ മുടി വളർച്ച കൂട്ടാനായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. വേറെ ഒന്നുമല്ല നാളികേരം. നാളികേരത്തിൻ്റെ പാല് നല്ല കട്ടിയായിട്ട്, ഇതാ ഇതുപോലെ ഒട്ടും വെള്ളം ചേർക്കാതെ ഒരു മുറി നാളികേരം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെ ഇതാ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം. മുടി വളർച്ച കൂട്ടാനായിട്ട്, നല്ല സിൽക്കി ഹെയർ ആകാനായിട്ട്, ഡാൻഡ്രഫ് ഇല്ലാതാക്കാനായിട്ട്, മുടിക്ക് നാച്ചുറലായിട്ട് കറുപ്പ് നിറം കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് നാളികേരം. അപ്പോൾ നന്നായി അരച്ചെടുത്തിരിക്കുന്ന ഒരു മുറി നാളികേരം എടുത്തിട്ടുണ്ട്. അതിൻ്റെ പാലും 4 ടേബിൾ സ്പൂൺ ഹെന്നയും 2 ടേബിൾ സ്പൂൺ നീലമരിയുമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഒരു നല്ല ഗ്രീൻ കളർ, അതായത് ഹെന്ന പൗഡറിൻ്റെ കളർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടേ ഒരു കാക്കി കളർ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ് ഹെന്ന പൗഡറിൻ്റെ കളർ. നീലമരിയുടെ കളർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഗ്രീൻ കളറായിരിക്കും, അതാണ് നീലമരിയുടെ കളർ കേട്ടോ. നാളികേരപ്പാലും ഹെന്ന പൗഡറും നീലമരിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. നല്ല പേസ്റ്റ് പോലെ ആയി കിട്ടണം. ഇത് നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലും തേച്ച് പിടിപ്പിക്കാം. ഡ്രൈ ആകാനായിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ മതി. ആ അരമണിക്കൂറിന് ശേഷം നമുക്കിത് കഴുകിക്കളയാവുന്നതാണ്. കഴുകിക്കളയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നും പറയുന്ന പോലെ തന്നെ കെമിക്കലായിട്ടുള്ള ഷാമ്പു ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്തിരിക്കുന്ന നാച്ചുറൽ പാക്കിൻ്റെ ഗുണം കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെമ്പരത്തി തളിയോ അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് കഴുകിക്കളയാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബക്കറ്റ് വാഷ് നിർബന്ധമാണ്.
അപ്പോഴാണ് നമ്മൾ ചെയ്യുന്ന പാക്കിൻ്റെ അവശിഷ്ടങ്ങളൊക്കെയും ഇല്ലാതാവത്തുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലതിനായിട്ട് ചെയ്യുന്ന കാര്യം നമുക്ക് നല്ല എട്ടിൻ്റെ പണി കിട്ടും. അതായത് പാക്കിൻ്റെ അവശിഷ്ടങ്ങൾ സ്കാൾപ്പിലിരുന്ന് കഴിഞ്ഞിട്ടുണ്ട്, ഡാൻഡ്രഫ് പോലുള്ള പ്രശ്നങ്ങൾ വരാനായിട്ടും അതുവഴി മുടികൊഴിച്ചിൽ കൂടാനായിട്ടും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാച്ചുറൽ ആയിട്ടുള്ള പാക്കോ കാര്യങ്ങളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ബക്കറ്റ് വാഷ് നിർബന്ധമായിട്ടും ചെയ്യണം. ആഴ്ചയിൽ 3 ദിവസം ഈ ഒരു പാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുടി വളർച്ച സൂപ്പറായിട്ട് കൂടും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.